കണ്ണൻ ചേട്ടനെ സംബന്ധിച്ചുള്ള ഇതൊരു വലിയ സിനിമയാണ്, വലിയ സിനിമയാണ്. താങ്കളുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും ബജറ്റുള്ള സിനിമയാണ് ഈ കഥ. അനൂപ് മേനോൻ എന്ന് പറഞ്ഞ ആക്ടർ വന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ മനസ്സിലുണ്ടായിരുന്നു? പിന്നീട് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചാണോ ഇത്രയും ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുന്നത്? ഇല്ല, ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ ഒരാൾക്കൂട്ടത്തിൻ്റെ സിനിമയാണ്. ഓരോ ക്യാരക്ടറിനും കൃത്യമായ വ്യക്തിത്വം ഉള്ളതാണ്. അപ്പം നമ്മൾക്ക് ഒരു കാസ്റ്റ് പ്ലാൻ എ, പ്ലാൻ ബി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചപ്പോൾ നിർമ്മാതാവാണോ പറഞ്ഞത്, നമുക്ക് ഒരു കാര്യത്തിലും പ്ലാൻ ബി വേണ്ട, ഈ പടത്തിൽ നമുക്ക് പ്ലാൻ എ മാത്രം മതി, എന്തൊക്കെ വേണോ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഞാൻ എൻ്റെ കരിയറിൽ ചെയ്ത സിനിമയാണ് വരാറ്. എങ്ങനെയുണ്ടായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഒരു നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ ആർട്ടിസ്റ്റ്, എല്ലാം ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. എല്ലാം ഭയങ്കര എന്താ പ്രൊഫഷണലുകളാണ്, ഹൈലി പ്രൊഫഷണൽസ്. അപ്പം നമുക്ക് വളരെ സിമ്പിളാണ്, എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഒരു 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 സീൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ലെജൻഡുകളാണ്. അപ്പോൾ എല്ലാവർക്കും അവർക്ക് ആ ക്യാരക്ടറിലേക്ക് അവരെത്തപ്പെടുന്ന രീതികളുണ്ട്, അവരതിനെ കാണുന്ന സംഭവമുണ്ട്, നമ്മൾ ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിരിക്കുന്ന രീതിയുണ്ട്, അതിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മേക്കിംഗ് സൈഡിൽ ടെൻഷനൊന്നും ഇല്ലായിരുന്നു, കാരണം അത്രയും നല്ല ക്രിയേറ്റീവ് ടീമുണ്ടായിരുന്നു. ഒരിക്കലും അയ്യപ്പനും കോശിയും പോലെ ക്യാരക്ടറല്ല ഞാൻ ചെയ്തേക്കുന്ന ബർമുഡയിലെ ആണെങ്കിലും ഈ സിനിമയിലെ ആണെങ്കിലും. അതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്ട്രീം, വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ അത് പ്രതീക്ഷിച്ചൊന്നുമല്ല, പക്ഷേ അയ്യപ്പനും കോശിക്കും ശേഷം ഒരു സിനിമ ചെയ്യുമ്പം അതൊരു നല്ല ടീമിൻ്റെ ഒപ്പം ആയിരിക്കണം, നല്ലൊരു ക്യാരക്ടർ ആകണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എന്നെ വിളിച്ചത് ടി കെ രാജകുമാർ സാറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്നാലഞ്ച് പ്രോജക്റ്റ് വന്നു, പക്ഷേ അത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ചിലപ്പോൾ ക്യാരക്ടർ നന്നാകും, പക്ഷേ സിനിമ അത് എത്രത്തോളം ആളുകൾക്ക് എത്തും എന്നുള്ളൊരു സംശയം വരും. ചിലപ്പോൾ സിനിമ ഭയങ്കരമായിരിക്കും, പക്ഷെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അത് എൻ്റെ എക്സ്പെക്റ്റേഷനാണ്, അല്ലാണ്ട് അവർ നല്ല ക്യാരക്ടർ കൊണ്ടുവരാഞ്ഞിട്ടല്ല. അപ്പോൾ രാജീവ് സാറിൻ്റെ പരമ്പോടെ വന്നു, അവർ നല്ല ക്യാരക്ടറാണ്. അതിൽ നിന്നും, അത് കണ്ണമ്മയിൽ നിന്നും എൻ്റെ ടോട്ടലി ഡിഫറെൻ്റാണ്, അതിൽ നിന്നും എൻ്റെ ഒരു ഡിഫറെൻ്റാണ് ഈ സിനിമയിലെ ഷാസിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ നല്ല സിനിമയുടെ ഭാഗം ആകുക എന്നുള്ളൊരു കാത്തിരിപ്പുള്ളവരാണ് ഞാൻ. പിന്നെ കോവിഡ് അല്ലായിരുന്നു, എല്ലാ ആൾക്കാരും രണ്ടു വർഷം വെയിറ്റ് ചെയ്യില്ല, കാരണം അയ്യപ്പനും കോശിയും ഇറങ്ങുന്നത് ഇറങ്ങിയ ഉടനെയാണ്. പടം ഭയങ്കര സക്സസ് ആയിട്ട് പോകുമ്പോഴാണ് കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആകുന്നത്. ഫസ്റ്റ് ഒരു 21 ഒരു മിഡിലൊക്കെയാണ് ഞങ്ങൾ ബർമുഡ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ ആ സെറ്റിൽ നിന്ന് നേരെ വന്നതിന് ജോയിൻ ചെയ്യുന്ന വരാലിലാണ്. അപ്പോൾ കോവിഡ് കാരണം വന്ന കുറച്ച് കാലതാമസം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഭയങ്കര ഗ്യാപ്പൊന്നും എടുക്കുന്നില്ല. ക്യാരക്ടർ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ കണ്ടു നോക്കൂ. ശേഷം ഞാൻ, എനിക്ക് അനൂപ് മേനോൻ സാറിനെ നേരത്തെ അറിയായിരുന്നു. ഞങ്ങൾ ക്വാലലംപൂർ എയർപോർട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ കോൾ മീ ടു കൺഗ്രാജുലേറ്റ് ആൻഡ് ആ സമയത്ത് ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഐ വുഡ് ലൈക്ക് ടു ട്രൈ ഔട്ട് ആക്ടിങ്. അപ്പോൾ ഹീ കോൾഡ് അപ്പ്, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഐ എം വെരി ന്യൂ ടു ദ ഇൻഡസ്ട്രി. പക്ഷേ ഹീ സെഡ് ജസ്റ്റ് ഗോ, പ്രൊഡക്ഷൻ ടീം വിളിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ പോലെ നല്ല മുട്ടിടിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പുതിയ കംപ്ലീറ്റ്ലി ഒരു പുതിയ സിനാരിയോ ആണ്. സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഒളി ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഒരു ഡയറക്ടറിൻ്റെ മുമ്പിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ ഒന്നും അറിയില്ല. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് കണ്ടൻസർ എനിക്കൊരു ഷോട്ട് എടുത്ത് കാണിച്ചു തന്നിട്ട് അതിന് മ്യൂസിക് വരെ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തന്നു, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഷോട്ട്. അത് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്, പൊളിയല്ലേ, ഞാൻ തന്നെ. അപ്പോൾ ദാറ്റ് ഗിവ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, ഇതാണ് ഈ ഒരു ടെമ്പോ പിടിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ബിൽഡ്, ബിക്കോസ് നമുക്കറിയില്ല എന്താണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇപ്പം ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് എന്താണ് വെളിയിൽ വന്നതെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ദിസ് ഇസ് എ ഹ്യൂജ് സ്ക്രീൻ. അപ്പോൾ ദാറ്റ് ഗിവ് മീ എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതായത് ഒരു ഡെബ്യൂട്ടാൻറ് കമ്മിങ് ആൻഡ് ഡൂയിങ് സംതിങ് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നേ ഇല്ല. എവ്രിബഡി ഓൺ ദ സെറ്റ് വാസ് ആൻഡ് ഇസ്, അതായത് ഇപ്പോൾ ഇവരെല്ലാവരും നമ്മളൊരു ഫാമിലി പോലെയാണ്, ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്, നല്ല രസമാണ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ എന്താ പറയുക, എൻതൂസിയാസ്റ്റിക് ഫോർ മീ ടു ചേസ് മൈ ഫർദർ ഡ്രീം. സോ ഐ ഹാവ് ടു താങ്ക് ഓൾ ഓഫ് ദം ഫോർ ദാറ്റ്. ഈ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ടാണ് താങ്കൾ ഇപ്പോൾ സിനിമയിലേക്ക്, വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമയിലേക്ക് വന്നത്. ഇത്ര നാളും സിനിമ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അതോ സ്ക്രിപ്റ്റുകൾ പലതും കേട്ടിട്ട് നമുക്ക് തൃപ്തനാകാതെ മാറി നിന്നതാണോ?
ചെയ്യണ്ടെന്ന് ഉള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇതേപോലെ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് ചെയ്യണമെന്ന് തോന്നിയത്. അതിന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ഒരുമിച്ച് അല്ല അതെ. അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ടില്ല എന്നല്ല, നമ്മള് വേറെ പല രീതിയിലും പല കഥകൾ പറഞ്ഞു, പക്ഷെ അതിലൊരു കഥയാണ്